മിശിഹായിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ യൗസേപിതാവിനോടൊപ്പമുള്ള നമ്മുടെ തീർത്ഥാടനത്തിൻ്റെ, നമ്മുടെ തീർത്ഥയാത്രയുടെ രണ്ടാം ദിനമാണിന്ന്. വിശുദ്ധ യൗസേപിതാവിൻ്റെ നിശബ്ദമായ യാത്ര നമ്മുടെ ജീവിതത്തിൻ്റെ യാത്ര തന്നെയാണ് എന്ന് നാം ഇന്നലെ ആലോചിച്ചു. നിശബ്ദനായ, നീതിമാനായ വിശുദ്ധ യൗസേപിതാവിൻ്റെ ആ യാത്രയെ നമുക്ക് സ്നേഹത്തോടുകൂടി തുടരാം. ഈജിപ്തിലേക്ക് പലായനം ചെയ്തെത്തുന്ന വിശുദ്ധ യൗസേപിതാവ്, തൊഴിലിടം തിരയുന്ന, സുരക്ഷിതമായൊരു വീടൊരുക്കാൻ ഒരുപാട് ശ്രമിക്കുന്ന, എല്ലാ കുടുംബനാഥന്മാരെയും അടയാളപ്പെടുത്തുന്നത് ശരിയായി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഒരുപക്ഷെ അഭയാർത്ഥിയാകേണ്ടി വരുന്ന അസ്വസ്ഥമായ അന്തരീക്ഷങ്ങളിൽ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കേണ്ടി വരുന്ന എല്ലാ മനുഷ്യൻ്റെയും ഛായ വിശുദ്ധ യൗസേപിതാവിനുണ്ട് എന്നുള്ളത് നമ്മെ കുറച്ചുകൂടി യൗസേപിതാവിനോട് ഇഷ്ടമുള്ള ആളുകളാക്കി മാറ്റും. നാം അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ എല്ലാ സങ്കടങ്ങളെയും സമസ്ത ദുഃഖങ്ങളെയും ആ മനുഷ്യൻ നേരിട്ടിരുന്നു എന്നത് മിഴിവുള്ള ഒരു ഓർമ്മയാണ്. അത് ധ്യാനിക്കുന്നത് നല്ലതാണ്. നമ്മുടെ സങ്കടങ്ങളിൽ നമ്മൾ തനിച്ചാകുമ്പോൾ, ഇനിയെന്ത് എന്ന ആദ്യമുള്ള ചോദ്യം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ, ഇതുപോലെ ജീവിതത്തിന് മുൻപേ സഞ്ചരിച്ച ഒരാളുടെ അരികിലാണ് വന്ന് നിൽക്കുന്നത് എന്നുള്ളത് നമ്മുടെ ദൈവാനുഭവത്തെ കുറച്ചുകൂടി ഭംഗിയുള്ളതാക്കും, വിശ്വാസമുള്ളതാക്കും, പ്രത്യാശയുള്ളതാക്കി മാറ്റും. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഒരു നക്ഷത്രത്തെക്കുറിച്ച്. പഴയ കാലങ്ങളിൽ വീട്ടിൽ നക്ഷത്രമുണ്ടാക്കുമായിരുന്നു. നക്ഷത്രം ഉണ്ടാക്കുമ്പോൾ ഈറ്റയും മുളയും ഒക്കെ കെട്ടിയിട്ടാണ് ഈ നക്ഷത്രം ഉണ്ടാക്കുന്നത്. നിങ്ങളിൽ പലർക്കും അത്തരം ഓർമ്മകളുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കടലാസ് നക്ഷത്രങ്ങൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനൊക്കെ ഒരുപാട് മുൻപ് നമ്മുടെ വീട്ടുമുറ്റങ്ങളിൽ നാം നക്ഷത്രങ്ങൾ ഉണ്ടാക്കി തൂക്കിയിടുമായിരുന്നു. അത് വളരെ കുട്ടിത്തത്തിൽ വളരെ സന്തോഷമുള്ള, എത്രയോ നിറമുള്ള, നിറയെ പ്രകാശമുള്ള, വെളിച്ചമുള്ളൊരു ഓർമ്മയാണ്. അങ്ങനെ വീട്ടിലും അനിയന്മാരെല്ലാം കൂടി ഞങ്ങളിങ്ങനെ നക്ഷത്രം ഉണ്ടാക്കും. അന്ന് നക്ഷത്രം ഉയർത്താൻ വേണ്ടി വീടിൻ്റെ മുറ്റത്തെ ഏറ്റവും ഉയരമുള്ള മരം തന്നെ തിരഞ്ഞെടുക്കും. കാരണം അത് അഭിമാനത്തിൻ്റെ നക്ഷത്രമാണ്, ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ആ നക്ഷത്രത്തിൽ വർണ്ണക്കടലാസുകൾ കൊണ്ട്, നല്ല നിറമുള്ള കടലാസുകൾ കൊണ്ട് അതിനെയെല്ലാം പശയൊക്കെ തേച്ച് ഒട്ടിച്ച് ഭംഗിയുള്ളതാക്കി, വീട്ടിലെ പഴയ പാട്ടവിളക്ക്, ഇന്ന് കരണ്ടില്ല, മണ്ണെണ്ണ വിളക്ക്, ഈ പാട്ടവിളക്ക് അതിൽ വെച്ച് ഈ നക്ഷത്രം ഇങ്ങനെ വീടിൻ്റെ ഏറ്റവും മുറ്റത്തെ ഉയരമുള്ള ശിഖരത്തിൽ തൂക്കിയിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദം, ഇറയത്തിരുന്ന് ഈ നക്ഷത്രത്തെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. അന്ന് ഈ നക്ഷത്രം ഇറയത്തിരുന്ന് ഇങ്ങനെ കാണുമ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വലിയ ആനന്ദത്തോടെ അഭിമാനത്തോടെ നിൽക്കും, ഭയങ്കര സന്തോഷമാണ്. അന്ന് രാത്രി ഉറങ്ങുമ്പോൾ ആ കുഞ്ഞു ബാല്യത്തിൽ ഓർമ്മയിലും സ്വപ്നത്തിലും ഒന്നും ഒരൊറ്റ നക്ഷത്രം മാത്രമൊന്നുമല്ല, നിറയെ നക്ഷത്രങ്ങളാണ്, ഒരുപാട് നക്ഷത്രങ്ങളുള്ള ഒരു രാവ്, അത്ര ആനന്ദമുള്ള ഒരു രാത്രി. പ്രഭാതമാകുമ്പോൾ ആദ്യം പാഞ്ഞിറങ്ങി വന്ന് തിണ്ണയിലിരുന്ന് ഈ മരത്തിൻ്റെ ചില്ലയിലേക്ക് നോക്കും. ഉറപ്പാണ് ഒരു രാത്രി മുഴുവൻ ഈ നക്ഷത്രത്തിനിങ്ങനെ ആയുസ്സില്ല. കാരണം എന്താണ്? പാട്ടവിളക്കിന് ഒരു രാത്രി മുഴുവൻ കത്തിത്തീരാനാവില്ല, അല്ലെങ്കിൽ അതിനുള്ള എണ്ണ സൂക്ഷിക്കാനാവില്ല എന്നൊക്കെയുള്ള കുഞ്ഞു ബോധങ്ങളുണ്ട്. പക്ഷെ മനസ്സിലൊരിക്കലും ചിന്തിച്ചിട്ടില്ല രാത്രിയിലെ ഏതോ കാറ്റിൽ ഈ പാട്ടവിളക്ക് മറിഞ്ഞെന്നും ഈ മരച്ചില്ലയിലുള്ള നക്ഷത്രം ആന്തി കത്തി കരിഞ്ഞു പോയെന്നും, അതിങ്ങനെ ഒരു അസ്ഥിക്കൂടം പോലെ ഇങ്ങനെ മരച്ചില്ലയിൽ ഒരഭിമാനത്തിൻ്റെ ചിഹ്നത്തെക്കാളും അപമാനത്തിൻ്റെ ചിഹ്നമായി മാറിയെന്നുമൊക്കെ ഇങ്ങനെ ആദി പൂണ്ട് ചിന്തിക്കുന്ന ദിനങ്ങൾ. അത്തരമൊരു ഓർമ്മയിൽ അറിയാതെ തിണ്ണയിൽ വന്ന് നിൽക്കുന്ന അപ്പനുണ്ട്, അച്ചാച്ചൻ. അച്ചാച്ചൻ ഇങ്ങനെ തോളെ തട്ടിയിട്ട് പറയും, അതില്ലേ, ഞാനിന്ന് വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് നക്ഷത്രക്കടലാസ് കൂടി വാങ്ങാം, നമുക്കതൊന്നുകൂടി ഒട്ടിക്കണം, എന്നിട്ട് വൈകുന്നേരം വീണ്ടും നമുക്ക് ആ ചില്ലയിലൊന്ന് ഉയർത്തണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യൗസേപിതാവിനെക്കുറിച്ച് നാം ഇങ്ങനെ ചേർത്തു പിടിച്ച് ചിന്തിച്ച് യാത്ര പുറപ്പെട്ടിറങ്ങുമ്പോൾ, നമ്മുടെ ജീവിതവുമായി വിശുദ്ധ യൗസേപിതാവിനെ കൂടെ പിടിച്ച് നാം യാത്ര പുറപ്പെടുമ്പം, തീർച്ചയായും നമ്മൾ എത്തിച്ചേരുന്നത് ഇത്തരം അനുഭവങ്ങളിലാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളിൽ, പോരായ്മകളിൽ, വെളിച്ചം നഷ്ടപ്പെട്ട അനുഭവങ്ങളിലൊക്കെ ഇതുപോലെ പിതൃസഹജമായ ഒരു കരുതൽ, ഒരു തലോടൽ അരികിൽ വന്ന് നിൽപ്പുണ്ട്. പ്രതീക്ഷയുടെ ഒരു സുവിശേഷം ഹൃദയത്തോട് ചേർന്ന് പറയുന്നുണ്ട്, ദേ ഒരിക്കൽ കൂടി, ഒരിക്കൽ കൂടി നമുക്ക് നിറം കെട്ട ഈ കടലാസുകൾ ഒക്കെയൊന്ന് മാറ്റണം, നമുക്കീ ശൈലികളൊക്കെ ഒന്ന് മാറ്റണം, ഒന്നുകൂടി ഒന്ന് പുതുക്കിപ്പണിയണം. ഒരുപക്ഷെ ഈജിപ്തിലേക്ക് ചെന്നിറങ്ങുമ്പോൾ ജീവിതത്തിൽ ഇനിയെന്ത് എന്ന അസ്വസ്ഥത നിറഞ്ഞൊരു ചോദ്യമുണ്ട്.
അവിടെ പുതിയൊരു ഉപജീവന മാർഗം കണ്ടെത്തണം. ഒരുപക്ഷെ നാട്ടിലെ പേര് കേട്ട തച്ചനാവാം, പക്ഷേ പുതിയൊരിടത്ത് ഒരഡ്രസ് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ മാത്രമേ ഈ ജീവിതത്തെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി മാറ്റാൻ പറ്റൂ. അവിടെയും ആ ഒരു പ്രതിസന്ധി ഘട്ടത്തെയും ഒറ്റയ്ക്ക് നേരിടുന്ന ഒരു ഔസേപ്പിതാവുണ്ട്. ലോകം മുഴുവൻ തനിക്കെതിരെ നിന്നാലും തൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചത്തെ കെടുത്തുന്ന അനുഭവങ്ങൾ ചുറ്റും പരിസരങ്ങളിൽ സംഭവിച്ചാലും, പ്രതീക്ഷയുടെ ഒരു കഥ പോലും പറയാനില്ലാത്ത ഒരു നാട്ടിലാണ് ജീവിക്കുന്നതെങ്കിലും, ഇതാ ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ പണിയായുധങ്ങളെടുത്ത് ഒന്നിറങ്ങി പുറപ്പെടാൻ പോവുകയാണ്, ജീവിതത്തിൻ്റെ നക്ഷത്രങ്ങൾ കെട്ടുപോകാതിരിക്കാൻ വേണ്ടി. ജീവിതത്തിൽ ദൈവം എന്നെ ഭരമേൽപ്പിച്ച ഈ മഹാദൗത്യം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി ശ്രമിച്ചു തുടങ്ങുകയാണ്. കാരണം ദൈവമാണ് എന്നെ ഭരമേൽപ്പിച്ചത്, ദൈവമാണ് എന്നോട് ഇത് പറയുന്നത്. അങ്ങനെ അരക്ഷിതാവസ്ഥയും അപകടകരമായ രാജാവിൻ്റെ സാന്നിധ്യവും ഒക്കെ അവസാനിക്കുമ്പം വീണ്ടും പഴയയിടത്തേക്ക് തിരിച്ചു വരുന്ന യൗസേപിതാവിനെ നമ്മൾ കാണും. അതൊരു തിരിച്ചുവരവാണ്. അത് താൻ ആഗ്രഹിക്കുന്ന, താൻ സ്നേഹിക്കുന്ന, തനിക്കിഷ്ടമുള്ള ഒരു മണ്ണിലേക്കുള്ള ഒരു തിരിച്ചു പോക്കാണ്. അവിടെ കുറച്ചുകൂടി ആനന്ദവും സന്തോഷവും ഒക്കെ ഉണ്ടാവണം ഈ പ്രിയപ്പെട്ട തച്ചന്. കാരണം ആ മരപ്പണിക്കാരൻ്റെ മകനായിട്ടാണ്, ആ തച്ചൻ്റെ മകനായിട്ടാണ് ഈശോയുടെ ബാല്യം മുഴുവൻ അറിയപ്പെടുന്നത്. പേരുകേട്ട, പ്രസിദ്ധനായ, എല്ലാവർക്കും പ്രിയപ്പെട്ട, ആ നാടിൻ്റെ മുഴുവൻ, ആ ദേശത്തിൻ്റെ മുഴുവൻ ഓർമ്മയിലുറച്ച ഒരു മരപ്പണിക്കാരൻ. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഒരു തച്ചൻ വളർത്തുപിതാവായി മാറുന്നത്? അയാൾക്കാണ് അറിയാവുന്നത് ഏതു മരത്തിൽ നിന്നാണ് സൗന്ദര്യമുള്ള ശില്പങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് എന്ന്. അയാൾക്കാണ് അറിയാവുന്നത് പുതിയ ഒരു നിർമ്മിതിയുടെ തച്ചുശാസ്ത്രം മുഴുവൻ. അയാൾക്കാണ് അറിയാവുന്നത് ഏതൊക്കെ അതിരുകളാണ്, ഏതൊക്കെ ഉന്തും മുഴയുമാണ് എടുത്തു കളയേണ്ടത്, ഏതൊക്കെയാണ് സൂക്ഷിച്ചു വെക്കേണ്ടത്. ഈശോയുടെ സുവിശേഷത്തിൻ്റെ വാക്കുകളെ നിങ്ങൾ ഹൃദയപൂർവ്വം ധ്യാനിച്ചു നോക്കൂ, അതിലൊരു തച്ചനുണ്ട്. എല്ലാ സുവിശേഷത്തിൻ്റെ വാക്യങ്ങളിലും ഉപമകളിലും സ്നേഹത്തോടുകൂടിയുള്ള സംസാരങ്ങളിലും മികവുള്ള ഒരു തച്ചനുണ്ട്. വാക്കുകളെ കൊണ്ട് സുന്ദരമായ നിർമ്മിതികൾ സുവിശേഷത്തിൽ നാം എഴുതിയത് വായിക്കുമ്പം ഒരു തച്ചനെപ്പോലെ വേണ്ടാത്തതെല്ലാം എടുത്തു കളയാനും വേണ്ടതെല്ലാം ഹൃദ്യമായി സൂക്ഷിക്കാനും കൃത്യതയോടുകൂടി സൗന്ദര്യമുള്ള ശില്പങ്ങളാക്കി അതിനെ മാറ്റാനുമൊക്കെയുള്ള ഒരു മികവ് സുവിശേഷത്തിലെ ഈശോയുടെ വാക്കുകളിൽ നാം ധ്യാനിക്കുന്നുണ്ട്. ഒരു തച്ചനിൽ നിന്ന് പഠിച്ചതാണത് എന്ന് സ്നേഹത്തോടുകൂടി നമ്മൾ ധ്യാനിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മെ ദൈവം ഭരമേൽപ്പിച്ചവരൊക്കെ പഠിക്കുന്ന തച്ചുശാസ്ത്രം ഏതാണ്? നമ്മുടെ ജീവിതം ഇങ്ങനെ നീട്ടിയും കുറുക്കിയും വേണ്ടാത്തത് കളഞ്ഞും വേണ്ടത് കൂട്ടിച്ചേർത്തുമൊക്കെ നാം ഓരോ ദിവസവും നിർമ്മിക്കാറില്ലേ? നാം നമ്മുടെ വീട്ടുമുറ്റങ്ങളിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഓരോ ദിവസവും നിർമ്മിച്ചെടുക്കുന്നത് എന്തൊക്കെയാണ്? അത് ദൈവരാജ്യത്തിൽ യോജിച്ചു പോകുന്ന അനുഭവങ്ങളാണോ? എനിക്കുറപ്പുണ്ട്, സത്യത്തിൽ ഈശോമിശിഹ വായിച്ച സുവിശേഷം, ഈശോമിശിഹ ധ്യാനിച്ച പുസ്തകം വിശുദ്ധ ഔസേപ്പിതാവും മേരിയും തന്നെയാണ്. അതുകൊണ്ടാണ് സുവിശേഷത്തിന് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നിഴലിൽ സഞ്ചരിക്കുന്ന അക്ഷരങ്ങളായത് മാറുന്നത്. അങ്ങനെ ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെയുള്ളൊരു ഒരു ആലോചന വളരെ സൗന്ദര്യമുള്ളതാണെന്ന് തോന്നുന്നു. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നിഴലിൽ ആ സുവിശേഷത്തെ നമ്മളൊന്ന് തുറന്നു നോക്കണം. എന്തോരനുഭവങ്ങളാണ് ഈശോമിശിഹായുടെ പറച്ചിലുകൾ, സംസാരങ്ങൾ, വാമൊഴികൾ, പ്രാർത്ഥനകൾ, ഓരോ കാര്യങ്ങളിലും ഇടപെടുന്ന രീതി, ആ ഹൃദ്യതയിലും ആ സ്നേഹത്തിലും ആ പദാവലികളിലുമൊക്കെ ഈ നസ്രത്തിലെ ആ തച്ചൻ ഇങ്ങനെ നിറഞ്ഞ് മിഴിവുള്ള രൂപമായി നിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം. ഓരോ അനുഭവങ്ങൾ ഓർത്ത് നോക്കിക്കേ. പാവിനിയായ ഒരു സ്ത്രീ പിടിക്കപ്പെട്ടവളായി, എല്ലാ നിയമങ്ങളും കല്ലുകളുമായി അവളെ എറിയാൻ വേണ്ടി വന്ന് നിൽക്കുന്നിടത്ത് സത്യത്തിൽ ഈശോ ജോസഫ് എന്ന തച്ചൻ്റെ മറ്റൊരു രൂപമായി മാറുന്നുണ്ട്. മറിയത്തെയും കല്ലെറിയുന്നതിന് നിയമം അയാൾക്ക് കൂട്ടുനിൽക്കുമായിരുന്നു. യഹൂദ നിയമങ്ങളൊക്കെയും ജോസഫിൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നു. കല്ലെറിഞ്ഞ് കൊല്ലാൻ വിധിച്ചാൽ, അല്ലെങ്കിൽ ആ വഴി അയാൾ സഞ്ചരിച്ചാൽ പരാതി പറയാൻ ഒരാൾ പോലും ഉണ്ടാകുമായിരുന്നില്ല. കാരണം മോശയുടെ നിയമപ്രകാരം ഇതാ വിവാഹത്തിൽ എത്തുന്നതിന് മുൻപേ ഗർഭിണിയായ അവൾ കല്ലെറിയപ്പെടേണ്ടവൾ തന്നെയാണ്. അവൾക്ക് ശിക്ഷ കൊടുക്കേണ്ടതിൽ ആദ്യത്തെയാൾ, കരുത്തോടുകൂടി കരുണയില്ലാതെ കല്ലെറിയേണ്ടയാൾ അദ്ദേഹം തന്നെയാണ്. പക്ഷേ എന്നിട്ടും നിയമനിഷേധിയായി ജോസഫ് മാറുന്നത് നാം കാണും. നിയമത്തിനപ്പുറം കരുണയുണ്ട് എന്നുള്ളത്
സുവിശേഷത്തിൻ്റെ ഹൃദയമാണ്. ഈ ഹൃദയമുള്ള ആളെ നാം സുവിശേഷം വായിച്ചു തുടങ്ങും മുമ്പേ കണ്ടുമുട്ടുന്നത് ജോസഫിലാണ്. അതുകൊണ്ട് വിശുദ്ധ യൗസേപിതാവിൻ്റെ നിഴലിലാണ് സുവിശേഷം സഞ്ചരിക്കുന്നത് എന്നത് ഹൃദ്യമായ ഒരു ധ്യാനമാണ്. ഈശോ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് ആ സ്ത്രീയുടെ അരികിൽ. ചുറ്റും പരിസരങ്ങളിൽ ഒരുപാട് മൂർച്ചകളുള്ള കല്ലുകളുമായി വന്ന ആളുകൾ, നിയമത്തിൻ്റെ, സദാചാരത്തിൻ്റെ, അവരുടേതായ തന്നിഷ്ടങ്ങളുടെ, തെമ്മാടിത്തരത്തിൻ്റെ ഒക്കെ കല്ലുകളുമായി വന്ന ആളുകൾ എല്ലാം ഉപേക്ഷിച്ച് അവരിങ്ങനെ പതുക്കെ പതുക്കെ ഇറങ്ങിപ്പോകുന്നത് നാം കാണണം. ആ സ്ത്രീയുടെ അരികിൽ ഗുരു തനിച്ചാണ്. ആൾക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, വിധിക്കാത്തതിൻ്റെ ഒരു പറച്ചിൽ മാത്രം, ഇനിയും ആവർത്തിക്കരുത് എന്നുള്ളൊരു പറച്ചിൽ മാത്രം, കരുണയുള്ള ആബായുടെ ഹൃദ്യമായൊരിടപെടൽ മാത്രം. ഒരുപക്ഷെ ഈശോയിലേക്ക് എത്തിച്ചേരുന്ന ജോസഫിൻ്റെ ഒരു നിഴലിനെ നമുക്ക് ധ്യാനിക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൽ ജോസഫ് ഇങ്ങനെ നിഴൽ പടർത്തി നിൽക്കുന്നുണ്ട്, നിശബ്ദമായി ജോസഫ് ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം നിറഞ്ഞ അനുഭവമാണ്. അവിടെ മാത്രമല്ല, എല്ലായിടങ്ങളിലും നീതിമാനാണ് ജോസഫ് എന്ന് നാം പറഞ്ഞിറങ്ങുമ്പോൾ അർഹമായത് അർഹമായവർക്ക് അതത് സമയത്ത് കൊടുക്കുന്നതാണ് നീതി എന്നൊക്കെ പറയുമ്പം, കരുണയുടെ കഥകൾ കൊണ്ട് കാരുണ്യത്തിൻ്റെ മുഖമുള്ള നീതി ജീവിക്കുന്നയാളാണ് വിശുദ്ധ യൗസേപ്പിതാവ് എന്നോർത്തോണം. കാരുണ്യം കാണിക്കുകയാണ്, അഗാധമായ കരുണ കാണിക്കുകയാണ്, മനസ്സലിവ് കാണിക്കുകയാണ്. അറിയാതെ തെളിയുന്നത് ആബായുടെ രൂപമാണ്. യഹൂദ കുഞ്ഞുങ്ങൾ തങ്ങളുടെ അപ്പനെ വിളിക്കുന്നത് ആബ എന്നാണ്. വിശുദ്ധ യൗസേപ്പിതാവിനെ ഉണ്ണീശോ എന്തായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക? ആബ എന്നല്ലാതെ, അപ്പ എന്നല്ലാതെ. ആ ഹൃദ്യതയിൽ തന്നെയാണ് ഈശോയുടെ സഞ്ചാരപദങ്ങളൊക്കെയും. പ്രാർത്ഥന നോക്കൂ, ആബ എന്ന് വിളിക്കാനാണ് ശിഷ്യന്മാരോട് പറയുന്നത്. തൻ്റെ കൊച്ചു കുഞ്ഞ് പിതാവിനെ വിളിക്കുന്ന അത്രമേൽ ഹൃദ്യതയോടെ, അത്രമേൽ സ്നേഹത്തോടെ, അത്രമേൽ ആർദ്രതയോടെ, അത്രമേൽ ആനന്ദത്തോടുകൂടി ദൈവത്തെയും വിളിക്കണമെന്ന്. ദൈവത്തിൻ്റെ മുഖത്തിന്, തൻ്റെ മനസ്സിലുള്ള, തന്നെ ഭൂമിയിലേക്ക് അയച്ച പിതാവിൻ്റെ രൂപത്തിന് ഈ ഭൂമിയിലെ യൗസേപ്പിതാവിൻ്റെ രൂപവുമായി ഛായയും സാദൃശ്യവും ഉള്ളതുപോലെ നമുക്ക് തോന്നുന്നില്ലേ? യൗസേപ്പിതാവ് ഈ ആബാപിതാവിൻ്റെ മിഴിവുള്ള ഒരു ഭൂമിയിലെ രൂപമായി നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ഈ മനസ്സലിവ്, ഈ കരുണ, അത് ഈശോയുടെ വാക്കുകളിൽ സഞ്ചരിക്കുന്നത് സ്നേഹത്തോടെ ധ്യാനിച്ചാൽ നമുക്ക് പിടികിട്ടും. അവന് വലിയ ജനക്കൂട്ടത്തെ കാണുമ്പം അവരോട് മനസ്സലിവ് തോന്നുകയാണ്. അവരോട് മനസ്സലിവ് തോന്നുകയാണ്. ഒരുപക്ഷെ പത്രോസിൻ്റെ വലിയ ശാഠ്യങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ അറുത്തം മുറിച്ച് കളയുന്നൊരു തച്ചൻ ഇങ്ങനെ ആലോചിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത് നാം കാണും. ഇപ്പോൾ ഇവിടെയല്ല നീ നിൽക്കേണ്ടത്, പിറകോട്ട് മാറി നിൽക്കണം. ശിഷ്യന്മാരിങ്ങനെ പതുക്കെ പതുക്കെ ജീവിതത്തിൻ്റെ വൈവിധ്യം നിറഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരിൽ നിന്ന് അറുത്ത് മുറിച്ചു മാറ്റേണ്ട ചില തഴക്കദോഷങ്ങളെ, ചില ശീലങ്ങളെ, അഹങ്കാരത്തിൻ്റെ ചില ആലോചനകളെ ഒരു തച്ചനെപ്പോലെ കൃത്യമായ അളവിലും അനുപാതത്തിലുമൊക്കെ ഗുരു ഇങ്ങനെ മുറിച്ച് കളയുന്നത് നാം കാണുന്നുണ്ട്. പതുക്കെ പതുക്കെ ജോസഫ് എന്ന തച്ചൻ്റെ നിഴൽ സുവിശേഷത്തിൽ പടർന്നിറങ്ങുന്നത് നാം കാണും. ഈശോയ്ക്ക് നിയമവ്യവസ്ഥയോടുള്ള സ്നേഹം, അതിൽ കുറവുകൾ സംഭവിക്കും, അതിനോടുള്ള എതിർപ്പ്, കരുണ കൊണ്ടാണ് ബലിയർപ്പണം പൂർത്തിയാകേണ്ടതെന്ന് അവിടുന്ന് പറയുമ്പോഴൊക്കെ നോക്കണം, ജോസഫിൻ്റെ നിഴൽ ആ വാക്കുകളിലൊക്കെ ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് വളരെ സ്നേഹത്തോടുകൂടി പറയുമ്പം ആ വാക്കുകളിൽ കൃത്യമായും ഹൃദ്യതയോടുകൂടി ജോസഫ് വന്നിറങ്ങുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ജോസഫിൻ്റെ നിഴലിൽ സഞ്ചരിക്കുന്നൊരു സുവിശേഷത്തെ ആഴത്തിൽ ആഴത്തിൽ വായിച്ചാൽ നമുക്ക് പിടികിട്ടും. അത്രമേൽ കൃത്യതയോടുകൂടിയാണ്, അത്രമേൽ ആർദ്രതയോടുകൂടിയാണ് ജോസഫ് എന്ന തച്ചൻ സുവിശേഷത്തിൽ മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. കരുണയാണ് നീതിയുടെ അടയാളമെന്നത് ഈശോയുടെ ഉപമകളിലെ വളരെ ശ്രദ്ധ നിറഞ്ഞൊരു കാര്യമാണ്. നോക്കൂ, വേലക്കാർ പല സമയത്താണ് മുന്തിരിത്തോട്ടത്തിലേക്ക് വന്നത്. അവർ തമ്മിൽ തർക്കിക്കുന്നുണ്ട്, അവർ വീണ്ടും വീണ്ടും ആലോചിക്കുന്നുണ്ട് ആർക്കാണ് കൂടുതൽ കിട്ടുക എന്ന്. അവരുടെ മോഹം അങ്ങനെയാണ്, പകലിൻ്റെ അറുതിയിൽ, പകലിൽ മുഴുവൻ കഷ്ടപ്പെട്ടതും ചൂട് മുഴുവൻ സഹിച്ചതും ക്ലേശങ്ങളിലൂടെ ഈ മണ്ണിൽ അധ്വാനിച്ചതും ഒക്കെ ഞങ്ങളാണ്, അപ്പോൾ കുറച്ചുകൂടി ഞങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് മുന്തിരിത്തോട്ടത്തിൽ പല സമയത്ത് വന്ന ആലോചനക്കാർക്ക്, അല്ലെങ്കിൽ പല സമയത്ത് വന്ന തൊഴിലാളികൾക്കുള്ള ആലോചന. അവരുടെ മനസ്സിലങ്ങനെയാണ്. പക്ഷേ ഗുരുവിൻ്റെ, യജമാനൻ്റെ മൊഴി മറ്റൊന്നാണ്. അയാൾ സ്നേഹത്തോടുകൂടി പറയുന്നത്, എനിക്കുള്ളത് എല്ലാവർക്കും ഇഷ്ടത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഒരുപോലെ കൊടുക്കാനാണെങ്കിലോ. നോക്കൂ, ആ ഒരു അനുഭവം, ആ ഒരു മനോഭാവം നമ്മൾ സ്നേഹത്തോടുകൂടി വിശുദ്ധ യൗസേപ്പിതാവിൽ കാണുന്നുണ്ട്.
ദൈവം എന്നെ ഭരമേൽപ്പിച്ചതിനോടെല്ലാം ഔദാര്യപൂർവം മനസ്സലിവോടെ കരുണയോടെ സ്നേഹത്തോടെ ഹൃദ്യതയോടെ ഇടപെടാനുള്ള ഒരവസരമാണ് ദൈവം എനിക്ക് തരുന്നത് എന്നുള്ള ആലോചനയും ചിന്തയും. വീണ്ടും സുവിശേഷത്തിലൂടെ സഞ്ചരിക്കുമ്പം ഈശോയുടെ വലിയ അത്ഭുതങ്ങളെയെല്ലാം സ്നേഹത്തോടുകൂടി ധ്യാനിച്ചു നോക്കൂ. അതിൽ മിഴിവുള്ള ഒരു തച്ചനില്ലേ? ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ മഹായാത്രയെ സ്നേഹത്തോടുകൂടി ധ്യാനിച്ചു നോക്കൂ. അരക്ഷിതമാകുന്ന രാവിൽ മാലാഹ ആശ്വാസത്തിൻ്റെ വചനങ്ങൾ പറയുന്നത് ഓർത്തു നോക്കൂ. എല്ലാം പിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ശാന്തമായി നിദ്രയിലേക്ക് മരണത്തിലേക്ക് ചെന്നുറങ്ങുന്ന ഈശോ മിശിഹായെ സ്നേഹത്തോടുകൂടി ധ്യാനിച്ചു നോക്കൂ. ജീവിതത്തിൻ്റെ ദൗത്യങ്ങളെല്ലാം ഭരമേൽപ്പിച്ച ഒരു പിതൃച്ഛായ അതിലില്ലേ? ഒരു യൗസപ്പിതാവ് എന്ന് പറയുന്ന ഒരു വലിയ നിറമുള്ള ഒരുപാട് നിലാവുള്ള ഒരു ജീവിതാനുഭവം അതിലില്ലേ? ഈശോയുടെ സ്നേഹമുള്ള പ്രാർത്ഥന നിങ്ങൾ ഓർത്തു നോക്കൂ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആ പ്രാർത്ഥന വിശുദ്ധ യൗസപ്പിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും മുഖത്തു നിന്ന് ധ്യാനിച്ചെടുത്തതുപോലെ തന്നെയല്ലേ നാം വായിക്കുമ്പോൾ മനസ്സിലാകുക? ആ കുടുംബത്തിൽ പറന്ന കുഞ്ഞിനെക്കുറിച്ച് ലോകം പറഞ്ഞതെന്താണ്? ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നൊരാൾ. ഒരു ബാല്യം വളർന്നു വരുന്നത് ആ കുടുംബത്തിൻ്റെ നന്മകളിൽ നിന്നാണ് എന്നത് നമുക്കറിയാവുന്ന വലിയ സത്യമാണ്. വീട് വിളമ്പിക്കൊടുക്കുന്ന രുചിയും അഭിരുചിയും എല്ലാം സ്വീകരിച്ചാണ് ഓരോ ബാല്യത്തിൻ്റെ അനുഭവങ്ങളും വളരുന്നത് എന്ന് നമുക്കറിയാം. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെ പ്രീതിയിൽ വളർന്നു വരണമെന്ന മോഹം, അത്തരമൊരു സാഹചര്യം, അതിനുള്ളൊരു അന്തരീക്ഷം നസ്രത്തിലെ ആ തച്ചൻ്റെ വീടൊരുക്കി എന്നല്ലേ അതിനർത്ഥം? നോക്കൂ, ഈശോയുടെ ഉപമ അത് വീടിനെക്കുറിച്ചാണ്. മണലിൽ പണിത വീടിനെക്കുറിച്ചും പാറമേൽ അടിസ്ഥാനമിട്ട ഭവനത്തെക്കുറിച്ചും ദൈവവചനം പാലിക്കുന്ന, ഹൃദയം തുറന്ന് ദൈവത്തെ കേൾക്കുന്ന, അതനുസരിക്കുന്ന ജീവിതം ഉറപ്പുള്ള പാറമേൽ പണിത ഭവനമാണെന്ന്, അതിനെ വലിയ കാറ്റുകളൊന്നും ആക്രമിക്കില്ലെന്ന്, അത് വലിയ കനത്ത പേമാരിയിൽ കടപുഴുകി വീഴില്ല എന്ന്, തിരുക്കുടുംബത്തിലേക്ക് നാം അറിയാതെ ചെന്ന് നിൽക്കുന്നില്ലേ? ജോസഫിൻ്റെ വീട്ടിലേക്ക് ആ ആലോചനകളും പറച്ചിലുകളും നമ്മെ കൊണ്ടു ചെന്ന് എത്തിക്കുന്നില്ലേ? മണൽപ്പുറത്തല്ല അത് പണിയപ്പെട്ടത്. അത് ദൈവാനുഭവത്തിൻ്റെ, ദൈവവിശ്വാസത്തിൻ്റെ, ദൈവത്തിലുള്ള അഗാധമായ ആഴമേറിയ ശരണപ്പെടലിൽ, സ്നേഹത്തിലൊക്കെയാണ് നിർമ്മിക്കപ്പെട്ടത്. പരാതി പറയാൻ നൂറായിരം കാരണങ്ങളുണ്ടായിട്ടും പരിഭവങ്ങൾക്ക് ഏറെ പ്രസക്തി ഉണ്ടായിട്ടും അതൊന്നും പറയണില്ല. പകരം ദൈവം ഭരമേൽപ്പിച്ചതിൻ്റെ സന്തോഷം മാത്രം സ്വീകരിച്ച് ഒരാൾ പാറമേൽ ഒരു ഭവനം പണിയാണ്. തിരുക്കുടുംബം എന്നാണ് നാം വിളിക്കുക. വിശുദ്ധ യൗസപ്പിതാവും പരിശുദ്ധ കന്യകാമറിയവും ഉണ്ണി മിശിഹായും, അത് ഒരു കാറ്റിലും, എന്തോരം കാറ്റുകളാണ്, എന്തോരം കെടുതിയുടെ പേമാരിയാണ് ആ വീട്ടിലേക്ക് പെയ്തിറങ്ങിയത് എന്നത് ആലോചിച്ചിട്ടുണ്ടോ? നമുക്കുണ്ടാകും ജീവിതത്തിൻ്റെ ഇത്തരം അനുഭവങ്ങൾ, സംശയത്തിൻ്റെ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ, ചിലപ്പോൾ ജോലിയിൽ നമുക്ക് വലിയ ഇടിവ് സംഭവിക്കുന്നതിൻ്റെ, കുറവ് സംഭവിക്കുന്നതിൻ്റെ, നാം വിചാരിച്ച മട്ടും മാതിരിയൊന്നും ജീവിതം മുന്നോട്ട് പോകാത്തതിൻ്റെ വ്യത്യാസം നിറഞ്ഞ, വൈവിധ്യം നിറഞ്ഞ ദുരനുഭവങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ വിശ്വാസ തകർച്ചയിലൂടെ കടന്നു പോകുന്ന ആളുകളായി നമ്മൾ മാറാം. ഒരുപക്ഷെ ചിലപ്പോൾ ജീവിതത്തിലെ ദുരനുഭവങ്ങൾ, ദുഃഖങ്ങൾ വേട്ടയാടുമ്പോൾ പ്രതീക്ഷകളെല്ലാം ഇല്ലാതാകുന്നതിൻ്റെ സങ്കടം നമുക്കുണ്ടാകാം. ഒരുപക്ഷെ ഇങ്ങനെ കാറ്റും പേമാരിയുമായ ജീവിതത്തിലേക്ക് വന്നിറങ്ങുന്ന, പെയ്തിറങ്ങുന്ന അനുഭവങ്ങളിൽ ദൈവമേ ഇതിങ്ങനെ വേച്ചു പോകുമോ, വീണു പോകുമോ എന്നൊക്കെ നമ്മൾ ആലോചിക്കാം. അവിടെ ജോസഫിൻ്റെ വീടിനെ നാം ഓർക്കണം. ദൈവമാകുന്ന പാറമേൽ അഭയശിലയിൽ പണുതുയർത്തപ്പെട്ട ഒരു ഭവനത്തിന് എല്ലാത്തിനും മേലിങ്ങനെ തെളിച്ചമുള്ളതായി നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് വിശുദ്ധ യൗസപ്പിതാവിനോട് നാം പ്രാർത്ഥിക്കുമ്പം ഈ സുവിശേഷത്തിലെ നിഴലുകളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ സ്നേഹത്തോടുകൂടി വിശുദ്ധ യൗസപ്പിതാവിനെ കൂട്ടിക്കൊണ്ടുവരുമ്പം കുടുംബജീവിതത്തിന് മുഴുവൻ മധ്യസ്ഥക്കാരനായി, മധ്യസ്ഥനായി വിശുദ്ധ യൗസപ്പിതാവ് മാറുന്നത് നമ്മൾ കാണും. അത് ഈ ഉറപ്പുള്ള പാറമേൽ ഭവനം പണിത ഗൃഹനാഥനായതുകൊണ്ടാണ്. ഉറപ്പുള്ള പാറമേൽ ഭവനം പണിത ഗൃഹനാഥൻ, സുവിശേഷത്തിൽ വിശുദ്ധ യൗസപ്പിതാവിൻ്റെ നിഴൽ അങ്ങനെ കൃത്യമായി വീണുകിടക്കുന്നത് വീണ്ടുമുള്ള ധ്യാനത്തിൽ, വീണ്ടുമുള്ള മനനത്തിൽ നമുക്ക് മനസ്സിലാകും
എന്നുള്ളതാണ് സത്യം. നോക്കൂ, ഈശോയുടെ ഗസ്തമനിയിലെ പ്രാർത്ഥന ജീവിതത്തിൻ്റെ മഹാദുഃഖത്തെ ദൈവപിതാവിന് മുമ്പിൽ ആബാ എന്ന് വിളിച്ച് സങ്കടത്തോടുകൂടി പറയുന്ന ഒരു പുത്രനുണ്ട്. ജീവിതത്തിൻ്റെ വലിയ കണ്ണീരാണത്. അവിടെ വിയർപ്പുതുള്ളികൾ രക്തത്തുള്ളികളായി മാറുന്നതിൻ്റെ ദയനീയമായ ദുഃഖസാന്ദ്രമായ അനുഭവത്തെ ആ ശരീരത്തിലും മനസ്സിലുമൊക്കെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഈശോമിശിഹ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ എന്നാണ്. എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഹിതമാണ് നിറവേറേണ്ടത് എന്നാണ്. തിരുക്കുടുംബം പഠിപ്പിച്ച ആദ്യത്തെ പാഠമേതാവും ഈ ശൈശവത്തിലും ബാല്യത്തിലുമുള്ള ഈശോയെ ദൈവത്തിൻ്റെ ഹിതമാണ് പ്രധാനപ്പെട്ടത്. ഈ അമ്മ എങ്ങനെയാണെന്ന് ഈ അപ്പൻ എത്ര തവണ ആവർത്തിച്ചിട്ടുണ്ടാകും. കൃപ നിറഞ്ഞവളെ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ജീവിതത്തിൻ്റെ സുന്ദരമായ മുഹൂർത്തത്തിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് മറുപടി പറഞ്ഞ്, ദൈവമേ നിനക്കു ഞാൻ ദാസിയാണ്, നീ പറയുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ വഴികൾ അറിവുകൾ, എൻ്റെ ജീവിതത്തിൻ്റെ മഹായാത്രയുടെ കാരണം മുഴുവൻ നീയാണെന്ന് പറഞ്ഞിറങ്ങുന്ന, തിരുഹിതമാണ് ഞാൻ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞിറങ്ങുന്ന ഒരമ്മ. ആ അമ്മയുടെ നിഴൽ ആ പ്രാർത്ഥനയിലുണ്ട്. ദൈവം പറഞ്ഞതിനെ ഒരു പരാതി പോലുമില്ലാതെ, ഒരു പരിഭവം പോലുമില്ലാതെ, അതിനോടൊരിക്കലും മറുതലിച്ച് നിൽക്കുകയോ മുഷിഞ്ഞു നിൽക്കുകയോ ചെയ്യാതെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്ന ഒരപ്പൻ. അങ്ങനെയുള്ളൊരാൾ, അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ ജീവിച്ചൊരാൾ ഇങ്ങനെയല്ലാതെ മറ്റെങ്ങനെയായിരിക്കും പ്രാർത്ഥിക്കുക? തിരുക്കുടുംബത്തിൻ്റെ പ്രാർത്ഥനയാണത്, അങ്ങയുടെ ഹിതമാണ് നിറവേറേണ്ടത്, എൻ്റെ ഹിതമല്ല എന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ആ നിഴൽ വീണ വീടുകൾക്കൊക്കെ പാറയുടെ ഉറപ്പുണ്ടാകും എന്നുള്ളതാണ് സത്യം. അങ്ങനെയുള്ള വീടുകളിലൊക്കെ ഒരു തച്ചനുണ്ടാകും. സുവിശേഷത്തിൻ്റെ തച്ചുശാസ്ത്രം അറിയാവുന്ന, ദൈവരാജ്യത്തിൻ്റെ തച്ചുശാസ്ത്രം അറിയാവുന്ന ഒരു സുന്ദരനായ, ഒരു ദൈവാനുഗ്രഹമുള്ള, ദൈവാനുഭവമുള്ള ഒരു തച്ചൻ, വിശുദ്ധ ഔസേപ്പ് പിതാവിനെ പോലെ. അങ്ങനെയുള്ള വീട്ടിൽ ഒരുപക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നക്ഷത്രങ്ങൾ കെട്ടുപോയാലും, ഏതെങ്കിലുമൊക്കെ പ്രലോഭനത്തിൻ്റെയോ പ്രതിസന്ധിയുടെയൊക്കെ കാറ്റിൽ ഏതെങ്കിലുമൊക്കെ വിളക്കുകൾ അണഞ്ഞു പോയാലും, നക്ഷത്രങ്ങൾ ഛിന്ന ഭിന്നമായി പോയാലും, ശോഭമങ്ങിപ്പോയാലും, നമുക്ക് ഈ ഔസേപ്പ് പിതാവിൽ നിന്ന്, ഈ തിരുക്കുടുംബത്തിൽ നിന്നൊക്കെ ഇങ്ങനെ വിളക്കുകൾ തെളിച്ച് നമ്മുടെ ജീവിതത്തെ പരിഷ്കരിക്കാൻ പറ്റും. ഔസേപ്പ് പിതാവിൻ്റെ ഈ രണ്ടാം ദിനത്തിലെ നമ്മുടെ ആലോചനകളെ നമ്മുടെ സ്നേഹത്തോടുകൂടി തമ്പുരാൻ്റെ തിരുമുമ്പിൽ പ്രാർത്ഥിച്ച് ചുരുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ ദൈവം ഒരുക്കുന്ന ഇടങ്ങളുണ്ട്. അത് ഈജിപ്താവാം. അവിടെ നാം ഒരിക്കൽ കൂടി തുടങ്ങുകയാണ്. അടിമത്തത്തിൻ്റെ മണ്ണിൽ ദൈവം ഭരമേൽപ്പിച്ച മഹാദൗത്യങ്ങൾ ഒരിക്കൽ കൂടി സ്നേഹത്തോടെ നമുക്ക് തുടങ്ങാം. അണഞ്ഞു പോകുന്ന ജീവിതത്തിൻ്റെ നക്ഷത്ര വെളിച്ചങ്ങളെക്കുറിച്ച് പരാതി പറയാതെ, പരിഭവങ്ങളിൽ ഏർപ്പെടാതെ, നമുക്കവയെ ഈ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് ഒരിക്കൽ കൂടി ഒന്ന് തെളിച്ചെടുക്കാം. അങ്ങനെ തെളിച്ചെടുക്കുമ്പോൾ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കും. വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ നിഴലിലാണ് സുവിശേഷത്തിൻ്റെ വാക്കുകളും വാക്യങ്ങളും സഞ്ചരിക്കുന്നത് എന്ന്. സുവിശേഷം കുറച്ചുകൂടി വ്യക്തമാക്കി വിശുദ്ധ ഔസേപ്പ് പിതാവിനെ പറയാതെ പറയുന്നുണ്ട് എന്ന്. നിശബ്ദതയിലല്ല, ഔസേപ്പ് പിതാവിൻ്റെ വലിയ ജീവിതത്തിൻ്റെ ധന്യതയിലാണ് സുവിശേഷത്തിലെ എല്ലാ അത്ഭുതങ്ങളും സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് ധ്യാനിച്ചെടുക്കാൻ പറ്റും എന്ന്. അങ്ങനെ വരുമ്പോൾ ഈശോ ആബാ എന്ന് വിളിക്കുമ്പം ഈ ഭൂമിയിലെ അതിൻ്റെ മുഖസാദൃശ്യം വിശുദ്ധ ഔസേപ്പ് പിതാവായിരുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആലോചനയും ചിന്തയും സുവിശേഷത്തിൻ്റെ നിഴൽ രൂപമായി ഔസേപ്പ് പിതാവ് മാറുമ്പോൾ നമ്മുടെ വീടുകളെയാണത് സ്വാധീനിക്കേണ്ടത്. നമ്മുടെ വ്യക്തിജീവിതത്തെയാണ് അത് പുതുക്കിപ്പണിയേണ്ടത്. സുവിശേഷത്തിൽ നിന്ന് നമുക്കും കണ്ടെത്താൻ പറ്റണം നമ്മുടെ ജീവിതത്തിൻ്റെ മികവുള്ള രൂപങ്ങളെ. നമുക്കും കണ്ടെത്താൻ പറ്റണം ആ തച്ചനെ എന്നതുപോലെ എൻ്റെ ജീവിതത്തെ ഒന്നും കൂടി പുതുക്കിപ്പണിയേണ്ട ഒരു സുവിശേഷത്തിൻ്റെ, ദൈവരാജ്യത്തിൻ്റെ ഒരു തച്ചുശാസ്ത്രം. എൻ്റെ വാക്കുകൾ ഹൃദ്യതയുള്ളതാകണം. എൻ്റെ സംസാരങ്ങളും ആലോചനകളുമൊക്കെ മികവുള്ളൊരു നിർമ്മിതിയായി മാറണം. ഞാനും അറിയപ്പെടണം ഈശോ തച്ചൻ്റെ മകനെന്ന് അറിയപ്പെട്ടതുപോലെ സുവിശേഷത്തിൻ്റെ മൂല്യങ്ങളുള്ള ഒരാളായി ഞാനും ഹൃദയപൂർവ്വം എൻ്റെ ആളുകളുടെ ഓർമ്മയിൽ എത്തി നിൽക്കണം. അതിനുള്ളൊരു കൃപ വിശുദ്ധ ഔസേപ്പ് പിതാവിനോട് സ്നേഹത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് അഞ്ചാം സുവിശേഷം നമ്മളിലൂടെ രൂപപ്പെടേണ്ടത്. അതിനുള്ള കൃപയും അനുഗ്രഹവും ഹൃദയപൂർവ്വം ഈ ആരാധനയുടെ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഔസേപ്പ് പിതാവ്, സ്നേഹമുള്ള ആ തച്ചൻ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒന്നും മുഴയും കുറവുകളും എല്ലാം പരിഹരിക്കാൻ മികവുള്ള, സ്നേഹമുള്ള, പ്രത്യാശയുള്ള ഒരു ശില്പമാക്കി നമ്മെ മാറ്റാൻ സഹായിക്കട്ടെ. ആമേൻ.
ദൈവപുത്രാധന യേശുനാഥാധന ദൈവപുത്രാധന യേശുനാഥാധന തിരുസന്നിധി ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങിക്കാരാധന തിരുസന്നിധി ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങിക്കാരാധന ഓശാന ഹല്ലേലൂയ ഓശാന Hallelujah Hosanna Hallelujah Hosanna Hallelujah Samadhan പ്രഭുവേ ആരാധന ആശ്വാസപ്രദനേ ആരാധന സമാധാന പ്രഭുവേ ആരാധന ആശ്വാസപ്രദനേ ആരാധന തിരുസന്നിധി ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങിക്കാരാധന തിരുസന്നിധി ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങിക്കാരാധന ഓശാന ഹല്ലേലൂയ ഓശാന ഹല്ലേലൂയ Hosanna Hallelujah Hosanna Hallelujah Parishuddha Parama Divya Karunyame എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ബലഹീനമായ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ഉദയനക്ഷത്രമായി വന്ന് പ്രഭതൂകുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങളുടെ ജീവിതത്തിന് മേൽ അങ്ങയുടെ വലിയ പ്രകാശം ഉദിക്കുന്നത് ഞങ്ങളറിയുന്നു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി എന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സ്നേഹത്തോടുകൂടി വന്ന് നിറയുന്നത്, ഓ ദൈവമേ, ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങൾ അനുഭവിക്കുന്നു. അങ്ങയുടെ സ്നേഹം നിറഞ്ഞ വളർത്തുപിതാവിൻ്റെ ഓർമ്മയിലാണ് ഞങ്ങൾ ഈ ദിവ്യകാരുണ്യ സന്നിധിയിലുള്ളത്. സുവിശേഷത്തിൽ നിന്ന് വിശുദ്ധ യോസേപ്പിതാവിനോടൊപ്പം സഞ്ചരിക്കുന്നതിൻ്റെ ദിനങ്ങളാണ്. ഓ ദിവ്യനാഥ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സ്നേഹത്തോടുകൂടി പ്രാർത്ഥനാപൂർവം പുതിയ തീരുമാനങ്ങളുമായി വന്നു നിൽക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നോവിലും നൊമ്പരത്തിലും നിന്റെ തിരുസാന്നിധ്യം കൂടെയുണ്ടാകണമെന്ന ദാഹമാണ് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒരിക്കൽ കൂടി ഞങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നത്. ഈ ദിനത്തിൻ്റെ എല്ലാ അധ്വാനങ്ങളെയും ഈ ദിനത്തിൻ്റെ എല്ലാ നിയോഗങ്ങളെയും ഞങ്ങൾ കണ്ടുമുട്ടിയ വ്യക്തികളെയും ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ട എല്ലാ ജീവിത സാഹചര്യങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഓ ദിവ്യകാരുണ്യനാഥ തിരുസന്നിധിയിൽ
ഞങ്ങളായിരിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നടവഴികളിൽ അങ്ങ് പരിപാലനയുടെ പൂപ്പന്തൽ ഒരുക്കുന്നത് കണ്ടാണ് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നത്. നന്ദി പറയുന്നു ഓരോ ദിനവും ഒരുപാട് അനുഗ്രഹം ചൊരിയുന്നതിന്, ഓരോ ദിവസവും ഞങ്ങളുടെ മേൽ ഒരുപാട് നന്മകൾ ചൊരിയുന്നതിന്. ഓ ദിവ്യകാരുണ്യനാഥ, ഹൃദയപൂർവം എളിമയോടെ നന്ദി പറയുകയാണ്. എത്ര അധികമായിട്ടാണ് അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നത്, എത്രയോ കൂടുതലാണ് അങ്ങ് ഞങ്ങൾക്കുന്ന പരിപാലന. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ യാത്രകളെയും അങ്ങ് ആശീർവദിക്കുന്നതിൻ്റെ സന്തോഷം ഞങ്ങൾ അനുഭവിക്കുന്നു. ദൈവമേ നന്ദി, ദൈവം ഒരുപാട് സ്നേഹം. ഓ ദൈവമേ ആരാധന. യോസേ പിതാവിൻ്റെ സ്നേഹം നിറഞ്ഞ ജീവിതയാത്രകളെ ധ്യാനിക്കുന്ന ദിവസങ്ങളാണിത്. ഞങ്ങൾ ഇന്ന് മനസ്സിലോർത്തതും ചിന്തിച്ചതും യോസേ പിതാവിൻ്റെ തിരികെയുള്ള വരവാണ്. ഈജിപ്ത് എന്ന അടിമത്ത ദേശത്ത് നിന്ന് തമ്പുരാൻ കാണിച്ചു തരുന്ന സ്നേഹയിടത്തേക്ക് തിരികെ വരികയാണ്. ഈശോയുടെ ബാല്യം ജീവിച്ച ഇടത്തേക്ക്, തിരുക്കുടുംബമായി മാറുന്നതിനെക്കുറിച്ച് അദ്ദേഹം ആ ദേശത്തെ അറിയപ്പെടുന്ന തച്ചനായി മാറുന്നതിനെക്കുറിച്ച്, യോസേ പിതാവിൻ്റെ ജീവിതത്തിൻ്റെ സ്നേഹമുള്ള നിഴൽ സുവിശേഷത്തിൽ മുഴുവൻ പടരുന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ ധ്യാനിച്ചത്. വിശുദ്ധ യോസേ പിതാവിൻ്റെ വാക്കും പ്രവൃത്തിയും ജീവിത നന്മകളും സുവിശേഷത്തിൽ ഇതൽ വിടർത്തുന്നത് ഞങ്ങൾക്കറിയാൻ പറ്റി. നന്ദി പറയുകയാണ്. ഞങ്ങളുടെ മനസ്സിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട യോസേ പിതാവിനെക്കുറിച്ചുള്ള പുതിയ ആലോചനകൾ, പുതിയ വിചിന്തനങ്ങൾ അങ്ങ് ചൊരിയുന്നതിന് നന്ദി പറയുന്നു. ഓ ദൈവമേ, അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികളെ പുതുതാക്കി മാറ്റാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ല തീരുമാനങ്ങളായി ഞങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങളെ ജീവിതത്തിൽ പൂർണ്ണമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥന് മുൻപിൽ ഇന്ന് നാം ധ്യാനിച്ചെടുത്തവയെല്ലാം ചേർത്ത് ഇത്തിരി നേരം നമുക്ക് നിശബ്ദരാവാം. സുവിശേഷത്തണലിൽ കരുണതൻ കരമായി തിരുക്കുടുംബത്തിൻ സംരക്ഷകനേ, സുവിശേഷത്തണലിൽ കരുണതൻ കരമായി തിരുക്കുടുംബത്തിൻ സംരക്ഷകനേ, മാർയൗസേപ്പേ സ്നേഹദാതാ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. മാർയൗസേപ്പേ സ്നേഹദാതാ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ദിവ്യകാരുണ്യ സന്നിധിയിൽ വിശുദ്ധ യോസേ പിതാവിൻ്റെ മാധ്യസ്ഥത്തിൻ്റെ കരം പിടിച്ച് നാം ആയിരിക്കുമ്പോൾ തിരുക്കുടുംബം സഞ്ചരിച്ച ജീവിതത്തിൻ്റെ വഴികളെ മുഴുവൻ നാം നമ്മുടേതായി ഓർത്തെടുക്കണം. അരക്ഷിതാവസ്ഥയുടെ ഈജിപ്ത്, തൊഴിൽ തേടിയുള്ള യാത്രകൾ, ജീവിതത്തിൽ സംരക്ഷകരാകേണ്ട നേതാക്കന്മാരൊക്കെ ശാപമായോ തടസ്സമായോ അസ്വസ്ഥതയായോ അപകടപ്പെടുത്തുന്ന സാന്നിധ്യമായോ ചൂഷകരായിട്ടൊക്കെയോ പ്രത്യക്ഷപ്പെടുമ്പോൾ വിദൂരങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ട നമ്മുടെ ജീവിതാനുഭവങ്ങൾ, ഒരു നാൾ എല്ലാം ശുഭമാക്കി ദൈവം തിരികെ വിളിക്കുന്നുണ്ട്. നമ്മെയും തിരുക്കുടുംബമാകണം. തിരുക്കുടുംബമായി സമൂഹത്തിന് മാതൃകയാകാൻ വേണ്ടി എൻ്റെയും നിങ്ങളുടെയും ഒക്കെ വ്യക്തി ജീവിതത്തെ ദൈവം ഒരിക്കൽ കൂടി തിരികെ വിളിക്കുന്നുണ്ട്. നസ്രത്തിലെ ആ കുഞ്ഞു വീട്ടിലേക്ക്, അവിടെ ഒരുപാട് സ്നേഹമുണ്ട്. അവിടെ ജീവിതത്തിൻ്റെ വലിയ അധ്വാനങ്ങൾ സ്നേഹത്തോടുകൂടി ഒരുമിച്ച് പൂർത്തിയാക്കുന്നുണ്ട്. കുറവുകളുണ്ടെങ്കിലും എല്ലാം ദൈവീകമായൊരു വെളിച്ചത്തിൽ കണ്ട് ആ വീട് സുന്ദരമാകുന്നുണ്ട്. അനുഗ്രഹമുള്ളൊരു ഭവനമായി യോസേ പിതാവ് അതിനെ മാറ്റുന്നുണ്ട്. നന്നായി അധ്വാനിച്ച് തന്നിലെ തച്ചനെന്ന സ്നേഹമുള്ള അധ്വാനിയെ സമൂഹം മുഴുവൻ അറിയപ്പെടുന്നയാളാക്കി, കുടുംബത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള തൊഴിലിൻ്റെ മഹാത്മ്യമുള്ള മനുഷ്യനായി വിശുദ്ധ യോസേ പിതാവ് മാറുന്നതൊക്കെ ഞങ്ങൾ ധ്യാനിച്ച കാര്യങ്ങളാണ്.
ചിന്തിച്ച കാര്യങ്ങളാണ്. ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ തൊഴിലിടങ്ങൾ, ഞങ്ങളുടെ പുതിയ അനുഭവങ്ങൾ മറിയസ പിതാവേ അങ്ങയുടെ ബാധ്യസ്ഥത്താൽ അനുഗ്രഹമുള്ളതാക്കി മാറ്റണമേ. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ അധ്വാന മേഖലകളെ മുഴുവൻ, ഞങ്ങളുടെ വീട് സഞ്ചരിക്കുന്ന എല്ലാ ഇടങ്ങളെയും, ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വച്ചിരിക്കുന്ന എല്ലാ മഹാസൗഹൃദങ്ങളെയും ഭാഗ്യങ്ങളെയും എല്ലാ സ്നേഹത്തോടുകൂടി സമർപ്പിക്കുന്നു. ദൈവമേ അനുഗ്രഹിക്കണമേ. യൗസേ പിതാവേ, മാധ്യസ്ഥത്തിൻ്റെ മഹാതണൽ ഞങ്ങളുടെ ജീവിതത്തിന് മേലും അങ്ങ് സമൃദ്ധമായി ചൊരിയണമേ. സുവിശേഷ തണലിൽ കരുണതൻ കരമായി തിരുക്കുടുംബത്തിൻ സംരക്ഷകനേ, സുവിശേഷ തണലിൽ കരുണതൻ കരമായി തിരുക്കുടുംബത്തിൻ സംരക്ഷകനേ, മാർയൗസേപ്പേ സ്നേഹദാതാ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. മാർയൗസേപ്പേ സ്നേഹദാതാ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. യൗസേപ്പിതാവേ, അങ്ങ് ജീവിച്ച കുടുംബം തിരുക്കുടുംബമായി മാറിയത് ഞങ്ങൾ അറിയുന്നു. സ്നേഹത്തോടുകൂടി ഓർത്തെടുക്കുന്ന ഏറ്റവും സുഹൃതമുള്ള വീടാക്കി അതിനെ മാറ്റിയതിന് പിന്നിൽ ഒരപ്പൻ്റെ വലിയ ത്യാഗമുണ്ട്, ഒരുപാട് കരുതലുണ്ട്, ഒരുപാട് അധ്വാനവും ക്ലേശവും സ്നേഹത്തോടുകൂടിയുള്ള സഹകരണവും കൂട്ടിരിക്കലും ഒക്കെയുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിലും ദൈവം ഭരമേൽപ്പിക്കുന്ന ദൗത്യങ്ങളെല്ലാം ഇതുപോലെ വിശുദ്ധിയുള്ളതാക്കാൻ, തിരുക്കുടുംബം പോലെ ആദരിക്കപ്പെടുന്ന, ഓർമ്മിക്കപ്പെടുന്ന, ഏറ്റവും കുലീനമായി ഓർക്കപ്പെടുന്ന ഒന്നാക്കി ഞങ്ങളുടെ ജീവിതം പുഷ്പിക്കുന്ന സ്ഥലങ്ങളെ മുഴുവൻ മാറ്റാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ വീട് അസ്വസ്ഥമാകുന്ന സന്ദർഭങ്ങളുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ കുഞ്ഞു കുഞ്ഞു കലഹങ്ങളുണ്ടാകുന്ന സന്ദർഭങ്ങളുണ്ടാകാറുണ്ട്, പരസ്പരം പഴിചാരുന്ന ജീവിതത്തിൻ്റെ ദുരനുഭവങ്ങളുണ്ട്. അവയിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് മാറി നിൽക്കാൻ വലിയ ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് പരിക്ക് പറ്റിയ ജീവിതാനുഭവങ്ങൾ, ഞങ്ങൾ പരിഭ്രാന്തരായിപ്പോയ ജീവിതത്തിൻ്റെ സന്ദർഭങ്ങൾ, ഞങ്ങൾക്ക് വല്ലാതെ പിന്നോട്ട് പോയ ഞങ്ങളുടെ വിശ്വാസ യാത്രയിലെ ദുരനുഭവങ്ങൾ, ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ വിദ്യാലയം, ഞങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, വിശുദ്ധ പിതാവേ, മാധ്യസ്ഥത്തിൻ്റെ തണലിൽ സമർപ്പിക്കുകയാണ്. ഓ ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ മഹാപ്രകാശം ഞങ്ങളിലേക്ക് ചൊരിയണമേ. ഞങ്ങളുടെ ജീവിതത്തെ ചൂഴ്ന്നു നിൽക്കുന്ന ഇരുട്ടിനെ അങ്ങയുടെ വലിയ പ്രകാശത്താൽ അങ്ങ് പ്രഭയുള്ളതാക്കി മാറ്റണമേ. മറിയോസേ പിതാവേ, അങ്ങയെപ്പോലെ ജീവിതത്തെ കാണാൻ, കുടുംബ ബന്ധങ്ങളെ കാണാൻ, സാമൂഹ്യ ബന്ധങ്ങളിൽ ജീവിക്കാൻ, തൊഴിലിടങ്ങളിൽ അഭിമാനത്തോടുകൂടി സഞ്ചരിക്കാൻ അനുവദിക്കുകയും മാധ്യസ്ഥം നൽകി സഹായിക്കുകയും ചെയ്യണമേ. സുവിശേഷ തണലിൽ കരുണതൻ കരമായി തിരുക്കുടുംബത്തിൻ സംരക്ഷകനേ, സുവിശേഷ തണലിൽ കരുണതൻ കരമായി തിരുക്കുടുംബത്തിൻ സംരക്ഷകനേ, മാർയൗസേപ്പേ സ്നേഹദാതാ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. മാർയൗസേപ്പേ സ്നേഹദാതാ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവ്, കരുതലോടുകൂടി ഒരു കുടുംബത്തെ കാക്കുന്നതിൻ്റെ കഥ നമ്മുടെ ഓർമ്മയിലുണ്ട്. ദൈവപിതാവിൻ്റെ കരുണയുടെ മുഖം തന്നെയാണത് എന്ന് നാം അറിയുന്നുണ്ട്. അതുകൊണ്ടാവണം നസ്രത്തിലെ ആ തച്ചൻ്റെ വീട്, നസ്രത്തിലെ ആ തച്ചൻ സുവിശേഷത്തിൽ മുഴുവൻ പടർന്നു നിൽക്കുന്ന ഒന്നായി മാറുന്നത്. നന്നായി ഒന്ന് ആലോചിച്ചാൽ, ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവം നിശബ്ദമായാൽ, പ്രിയപ്പെട്ട യൗസേ പിതാവ് സുവിശേഷത്തിൽ മുഴുവൻ ഇങ്ങനെ നിഴൽ പടർത്തി നിൽക്കുന്നത് നാം കാണും. ഈശോയുടെ വാക്കിലും പ്രവൃത്തിയിലും അവിടുത്തെ അത്ഭുതങ്ങളിലും
അവിടുത്തെ പെരുമാറ്റങ്ങളിലുമൊക്കെ ആ കുടുംബനാഥൻ്റെ കൃപയുള്ള ജീവിതമുണ്ട് എന്നുള്ളത് ഈ ദിനം നമുക്ക് നൽകിയ സ്നേഹമുള്ള ചിന്തയാണ്. ഒരു വീട്, ഒരു മാതാപിതാക്കൾ ഒരു കുഞ്ഞിനെ എത്രയധികം സ്വാധീനിക്കുന്നുണ്ട് എന്ന് ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ നാം നിർബന്ധപൂർവം ഓർത്തെടുക്കണം. എന്നെ എൻ്റെ കുഞ്ഞ് വായിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ ജീവിതത്തെ ഈ സമൂഹം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? എനിക്ക് എന്ത് പാഠങ്ങളാണ് ഈ ദേശത്തോട്, ഈ പ്രിയപ്പെട്ട ജനത്തോട്, എനിക്ക് ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നവരോട്, ജീവിത പങ്കാളിയോട്, മക്കളോട്, എൻ്റെ ഇടവക ജനത്തോട്, എൻ്റെ സമർപ്പണ സമൂഹത്തോട് ഒക്കെ എനിക്ക് പറയാനുള്ളത് ഏത് നന്മയുടെ സന്ദേശങ്ങളാണ്? ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടൊന്നുമല്ല, എൻ്റെ ജീവിതം കൊണ്ട് ഏത് നിറമുള്ള ജീവിതാനുഭവങ്ങളാണ് എനിക്കവർക്ക് പകർന്നു കൊടുക്കാനുള്ളത്. നോക്കൂ, സുവിശേഷത്തിൽ നിറയെ ഈ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ സുന്ദരമായ അടയാളങ്ങളുണ്ട്. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ സ്നേഹമുള്ള വെളിച്ചം സുവിശേഷത്തിൻ്റെ അക്ഷരങ്ങൾക്കിടയിൽ തെളിഞ്ഞു നിൽക്കുന്നത് നന്നായി മനനം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്ന കാര്യമാണ്. വിശുദ്ധ യൗസേപ്പിതാവേ, സുവിശേഷത്തിലൂടെ സഞ്ചരിക്കുമ്പം അങ്ങേ ഞങ്ങൾ കണ്ടുമുട്ടുന്നുണ്ട്. ഈശോയുടെ വാക്കുകളിൽ, ഈശോയുടെ സംസാരങ്ങളിൽ, ഈശോയുടെ പ്രാർത്ഥനകളിൽ അങ്ങ് ആ കുടുംബം, ആ മാതാപിതാക്കൾ വലുതായി വലുതായി വളരുന്നത് എത്രയോ ഇഷ്ടത്തോടുകൂടിയാണ് ഞങ്ങൾ ധ്യാനിക്കുന്നത്. തീർച്ചയായും സുവിശേഷത്തിലെ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ സ്നേഹമുള്ള അടയാളങ്ങൾ പ്രാർത്ഥനാപൂർവം ഞങ്ങൾ ഓർക്കുകയാണ് ഞങ്ങളുടെ ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ. ദൈവത്തിൻ വചനത്തിന്മേ പണിതതാം തിരുക്കുടുംബം, ബലമുള്ള പാറയാ നെയ്തവനേ, തച്ചനാം യൗസേപ്പിതാവേ. ദൈവത്തിൻ വചനത്തിന്മേ പണിതതാം തിരുക്കുടുംബം, ബലമുള്ള പാറയാ നെയ്തവനേ, തച്ചനാം യൗസേപ്പിതാവേ. വിശുദ്ധ ഗ്രന്ഥത്തിലെ യൗസേപ്പിതാവിന് ദൈവപിതാവിൻ്റെ അതേ മുഖച്ഛായയാണെന്ന് പ്രാർത്ഥനാപൂർവം ദിവ്യകാരുണ്യ സന്നിധിയിലിരിക്കുമ്പോൾ നാം തിരിച്ചറിയുന്നുണ്ട്. എത്ര മനസ്സലിവാണ്, എത്രമേൽ വലിയ കരുണയാണ്. സുവിശേഷം മുൻപോട്ട് വെക്കുന്ന നീതിയുടെ ദർശനങ്ങളെ ആദ്യമേ തന്നെ ജീവിച്ചു കാണിച്ചയാളല്ലേ വിശുദ്ധ യൗസേപ്പിതാവ്. ഓർത്തെടുക്കണം ആ പുണ്യവഴികളെ നാം. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ നീതിയും മനസ്സലിവും സുവിശേഷത്തിൽ ഈശോ സഞ്ചരിക്കുന്ന ഇടങ്ങളിലൊക്കെ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ നിഴൽ ഇങ്ങനെ തെളിഞ്ഞു നിൽപ്പുണ്ട്. പാപിനിയായ സ്ത്രീയെ നാം ശ്രദ്ധിച്ചിട്ടുണ്ട്. ചുറ്റും പരിസരങ്ങളിൽ നിറയെ എറിയാൻ കല്ലുകളുമായി നിൽക്കുന്ന നിയമപാലകരാണ്. ഏതോ നിയമം തെറ്റിച്ചതിൻ്റെ പേരിലാണ് അവളുടെ ജീവിതത്തെ അപകടമാക്കാൻ, അപകടപ്പെടുത്താൻ, അപായപ്പെടുത്താൻ, വധശിക്ഷ വിധിക്കാൻ അവർ എത്തിച്ചേരുന്നത്. തമ്പുരാൻ്റെ അരികിൽ അവർ ആ പരിഭവവും പരാതിയും പറയുന്നുണ്ട്. ഗുരു നിശബ്ദനാണ്. ഗുരുവിൻ്റെ മനസ്സിലുള്ളത് മനസ്സലിവുള്ള കരുണയുള്ള ആബായാണ്. ദൈവം കാരുണ്യവാനാണ്. മറുത്തൊന്നും പറയാതെ, ഒരിക്കലും ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് അവളെ ആശീർവദിച്ച് തിരിച്ചയക്കുന്ന കരുണയുള്ള ഒരു ഈശോമിശിഹായുണ്ട്. കുറച്ചുകൂടി പുറകോട്ട് പോകുമ്പോൾ മറിയത്തെ കല്ലെറിയാൻ സാധ്യതയുള്ള ഒരു സംഘത്തിൻ്റെ നേതാവായി മാറാൻ പറ്റുമായിരുന്ന ഒരു ജോസഫുണ്ട്. പക്ഷേ ജോസഫ് ദൈവം പറയുന്നത് കേൾക്കുകയാണ്. കരുണയുള്ള ദൈവത്തിൻ്റെ രൂപം അയാളുടെ ഉള്ളിൽ നിറയുകയാണ്. ജോസഫും മറിയത്തെ വധശിക്ഷയ്ക്ക് വിധിക്കുകയല്ല, ആശീർവദിച്ച് അവളുടെ ഒപ്പം സഞ്ചരിക്കുകയാണ്. അവളുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ സഹയാത്രികനായി, കാവൽക്കാരനായി കൂടെയുണ്ടാവുകയാണ്. അതാണ് മനസ്സലിവുള്ള യാബ
ജോസഫിനെ പറഞ്ഞേൽപ്പിക്കുന്ന ദൗത്യം. ഒരുപക്ഷെ ഈശോമിശിഹായുടെ പ്രാർത്ഥനയെ നാം ഒരിക്കൽ കൂടി ധ്യാനിക്കണം. ആ വീട്ടിൽ നിന്ന്, നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ നിന്ന്, തച്ചനായ ഔസേപ്പിതാവിൻ്റെ വീട്ടിൽ നിന്ന്, നെയ്ത്തുകാരിയായ അമ്മയുടെ വീട്ടിൽ നിന്ന് ഈശോമിശിഹ പഠിച്ച പ്രാർത്ഥന എത്ര ഹൃദ്യമാണ്! ഇന്നും എത്രയോ തവണയാണ് നാം ആ പ്രാർത്ഥന ആവർത്തിച്ചത്. ആബാ എന്ന ആനന്ദത്തോടുകൂടി യഹൂദ ബാല്യം വിളിക്കുന്ന അതേ മട്ടിൽ ദൈവത്തെ, ദൈവപിതാവിനെ വിളിക്കാമെന്ന് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ എത്ര സ്നേഹത്തോടുകൂടിയാണ് ആ വാക്കും ആ പ്രാർത്ഥനയും ശിഷ്യസമൂഹം ഏറ്റെടുക്കുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് എത്ര അഴകാണ്, എത്ര സ്നേഹമാണ് അതിലുള്ളത്! ഒരുപക്ഷേ ആ പ്രാർത്ഥന പഠിക്കുന്നത് യൗസേപ്പിതാവിൻ്റെ സ്നേഹമുള്ള ജീവിതത്തിൽ നിന്നാണ്. ദൈവം എൻ്റെ പിതാവാണ് എന്ന്, അവിടുത്തെ നാമമാണ് പൂജിതമാകേണ്ടതെന്ന്, അവിടുത്തെ രാജ്യമാണ് വരേണ്ടതെന്ന്, അവിടുത്തെ ഇഷ്ടങ്ങൾക്ക് പിന്നാലെയാണ് സഞ്ചരിക്കേണ്ടതെന്ന്, അന്നന്ന് വേണ്ട ആഹാരത്തിന് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്, ദൈവത്തിൻ്റെ പരിപാലനയെ മുഴുവൻ അടയാളപ്പെടുത്തുന്ന പ്രാർത്ഥനയായി അത് മാറുന്നില്ലേ? നസറത്തിലെ ആ മാതാപിതാക്കളുടെ ജീവിതം തന്നെയല്ലേ ആ പ്രാർത്ഥന? പ്രിയപ്പെട്ടവരെ, ആ വിശ്വാസ ദൃഢതയിലാണ് തിരുക്കുടുംബത്തെ ആ തച്ചൻ നെയ്തെടുത്തത്. അമ്മയും മകനും ആ പിതാവും സ്നേഹത്തോടുകൂടി ജീവിച്ചത് തന്നെയാണ് സുവിശേഷത്തിൽ നാം പിന്നീട് വായിക്കുന്ന എല്ലാ അനുഭവങ്ങളും. അതെ, ആ ഉറപ്പുള്ള പാറമേൽ പണിത ഭവനം, അത് തിരുക്കുടുംബം തന്നെയാണ് എന്ന് സ്നേഹത്തോടെ സുവിശേഷം നമ്മെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ വചനത്തിന്മേൽ പണിതതാം തിരുക്കുടുംബം, ബലമുള്ള പാറയാ നെയ്തവനേ, തച്ചനാം യൗസേപ്പിതാവേ. ദൈവത്തിൻ വചനത്തിന്മേ പണിതതാം തിരുക്കുടുംബം, ബലമുള്ള പാറയാ നെയ്തവനേ, തച്ചനാം യൗസേപ്പിതാവേ. തിരുക്കുടുംബത്തിലെ അമ്മ പറഞ്ഞത് ഇതാ കർത്താവിൻ്റെ ദാസി എന്നാണ്, തിരുഹിതം നടക്കട്ടെ എന്ന്. അവിടുത്തെ അപ്പൻ സ്നേഹത്തോടുകൂടി ആലോചിക്കുന്നത് ദൈവം പറയുന്ന കാര്യങ്ങളുടെ കൂടെ നടക്കണം എന്ന് മാത്രമാണ്. അങ്ങനെയുള്ള വീട്ടിൽ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുന്ന ഒരു ശിശു ഉണ്ടാവുക അത്ഭുതമൊന്നുമല്ല. അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ദിവ്യകാരൻ്റെ സന്നിധിയിൽ കരംകൂപ്പി നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ചൊരിയുന്ന വിശ്വാസത്തിൻ്റെ വിളക്കുകളെ ഹൃദയപൂർവ്വം നമുക്ക് ധ്യാനിക്കണം. ഒരു കുറവും വരുത്താതെ ആ നക്ഷത്ര വെളിച്ചം അവരുടെ ഉള്ളിൽ തെളിക്കാൻ നമുക്ക് ശ്രദ്ധിക്കണം. നാം തന്നെയാണ് അവർ പഠിക്കുന്ന വലിയ പാഠപുസ്തകം. നമ്മെ വായിച്ചു തന്നെയാണ് അവരുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഓരോ ചുവടും വയ്ക്കുന്നത് എന്ന് നമുക്ക് ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥത്തിൻ തണലിൽ മറക്കാതിരിക്കാം. നമ്മുടെ വീടിൻ്റെ അസ്ഥിവാരങ്ങളെ തകർക്കുന്ന കാറ്റും പേമാരിയും എക്കാലത്തും ഉണ്ടാകും. നമ്മുടെ ജീവിതം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങൾ അനുദിനം ജീവിതത്തെ വേട്ടയാടും. അത് വേട്ടയാടാതിരിക്കലല്ല ജീവിതത്തിൻ്റെ ഭംഗി. അങ്ങനെ കാറും കോളും പേമാരിയും വലിയ അജനിവാദങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും തകരാതെ തളരാതെ ഇങ്ങനെ ഉറച്ച ശിലമേൽ നിൽക്കുന്ന ഭവനം, അതാണ് തിരുക്കുടുംബം. ഞങ്ങളുടെ വീടിനെയും സുവിശേഷത്തിൻ്റെ മൂല്യമുള്ള ആ വീടാക്കി മാറ്റണമേയെന്ന്, അവിടുത്തെ പോലത്തെ മാതാപിതാക്കളായി ഞങ്ങളെയും പരിവർത്തനം ചെയ്യണമേയെന്ന്, ഉണ്ണീശോയെപ്പോലെയുള്ള മക്കളായി ഞങ്ങളെ രൂപപ്പെടുത്തണമേയെന്ന്, ആ തച്ചൻ്റെ വീട് പോലെ ഞങ്ങളുടെയും ജീവിതാനുഭവങ്ങളെ, ഓ ദൈവമേ, അതിൻ്റെ കുറവുകളെ ഉന്തിനെയും മുഴയെയും എല്ലാം മാറ്റി വിദഗ്ധനായ ശില്പി നെയ്തതുപോലെ മികവുള്ളൊരു ശില്പമാക്കി, ദൈവത്തിന് പ്രീതിയുള്ള ഒന്നാക്കി,
ഈ സമൂഹത്തിന് സ്നേഹസമ്മാനമാക്കി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും വചനത്താലും വിശുദ്ദേവസേ പിതാവിൻ്റെ മധ്യസ്ഥത്താലും ശക്തിപ്പെടുത്തി വിശുദ്ധീകരിക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ വചനത്തിന്മേ പണിതതാം തിരുക്കുടുംബം, ബലമുള്ള പാറയാ നെയ്തവനേ, തച്ചനാം യൗസേപ്പിതാവേ. ദൈവത്തിൻ വചനത്തിന്മേ പണിതതാം തിരുക്കുടുംബം, ബലമുള്ള പാറയാ നെയ്തവനേ, തച്ചനാം യൗസേപ്പിതാവേ. ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകളെ മുഴുവൻ സ്നേഹത്തോടുകൂടി നമുക്ക് ഓർത്തെടുക്കാം. ദൈവം ഒരു തച്ഛനെ തൻ്റെ പ്രിയപുത്രനെ ഭരമേൽപ്പിക്കുകയാണ്, എല്ലാം വൃത്തിയുള്ളതാക്കാൻ, വെടിപ്പുള്ളതാക്കാൻ, ഏറ്റവും ശരിയായ അളവിൽ ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതികൾ ഉണ്ടാകാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചില ഉന്തും മുഴയുമൊക്കെ എടുത്തു കളയേണ്ടതുണ്ട്. ചിലതൊക്കെ ഒന്ന് കുറച്ചുകൂടി വൃത്തിയായി കൊത്തിക്കളഞ്ഞ് ശുദ്ധീകരിച്ച് സുന്ദരമാക്കി മാറ്റേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിലുമുണ്ട്. ദൈവത്തിൻ്റെ കരസ്പർശം കൊണ്ട്, ദൈവത്തിൻ്റെ ഉളിസ്പർശം കൊണ്ട് ശുദ്ധമാക്കപ്പെടേണ്ട ഇടങ്ങൾ. വിശുദ്ധ യൗസേപ്പിതാവ്, വിശുദ്ധ യൗസേപ്പിതാവ് സ്നേഹത്തോടെ അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. യൗസേപ്പിതാവേ, എന്നിലെയും ജീവിതത്തിൽ ആവശ്യമില്ലാത്തതൊക്കെ അങ്ങ് എടുത്തു മാറ്റാൻ ഓർമ്മപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ. ജീവിതത്തിൻ്റെ വഴികളിൽ ഞങ്ങളുടെ വലിയ മാധ്യസ്ഥം തണൽ വിരിക്കണമേ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഉറച്ച പാറമേൽ എന്നതുപോലെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ ഞങ്ങളുടെ വലിയ മാധ്യസ്ഥം ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തിൽ ജീവിക്കുവാൻ, സുവിശേഷത്തിന് നിഴൽ പരത്തുന്ന ജീവിതമായി ഞങ്ങളും മാറുവാൻ കൃപയും അനുഗ്രഹവും സഹായവും ആകണമേ എന്ന് സ്നേഹത്തോടുകൂടി ഞങ്ങളും പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൻ വചനത്തിന്മേ പണിതതാം തിരുക്കുടുംബം, ബലമുള്ള പാറയാ നെയ്തവനേ, തച്ചനാം യൗസേപ്പിതാവേ. സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്നേഹമുള്ള നസ്രത്തിലെ തച്ചനെ ജീവിതത്തിലേക്ക് സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊണ്ട് തിരുക്കുടുംബത്തിൻ്റെ അഭിഷേകം ജീവിതത്തിൽ സംഭവിക്കാൻ അതിയായി ദാഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം പ്രാർത്ഥനാപൂർവം നമുക്ക് സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നത അപ്പം നീ, മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകീ.
സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന.